പിന്നെ ഇവിടെ ഒരു ജോലി കിട്ടാൻ ഏത് വഴിക്ക് നീങ്ങണം? ദാ ആ വഴിക്ക്. ഗവൺമെന്റ് അംഗീകാരത്തോടെ ദേശത്തും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങൾ. എയർകോൺസ് ഐടിഐ വടകര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA വഞ്ചനാ ദിനത്തിന്റെ ഭാഗമായി വടകരയിൽ പ്രകടനവും സബ് ട്രഷറിക്ക് മുൻപിൽ വിശദീകരണ യോഗവും നടത്തി. ക്ഷാമാശ്വാസം 6 ഘടു ഉടൻ അനുവദിക്കുക, ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക, മെഡിസെപ് ന്യൂനതകൾ ഉടൻ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രകടനം. എടോടിയിൽ നിന്നാരംഭിച്ച പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. വിശദീകരണ യോഗം KPCC മെമ്പർ അഡ്വക്കേറ്റ് ഐ മൂസ ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണം വഴി പെൻഷൻകാർക്ക് ലഭിക്കേണ്ടതായ 10 മാസത്തെ കുടിശ്ശികയും ക്ഷാമാശ്വാസ പ്രകാരം ലഭിക്കേണ്ടതായ 2021 മുതലുള്ള 6 ഘടുക്കളും അടിയന്തരമായി വിതരണം ചെയ്യുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് അഡ്വക്കേറ്റ് ഐ മൂസ ആവശ്യപ്പെട്ടു. ജീവിതം വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ മുമ്പോട്ട് പോകേണ്ട അവസ്ഥയുണ്ടാക്കിയിരിക്കും. ഇവിടെ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം ഈ സമൂഹത്തെ സേവിച്ച് വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ഈ പെൻഷൻകാരോട് കാണിക്കുന്നത് സംസ്ഥാന സർക്കാർ വളരെ ക്രൂരമായ സമീപനമാണ്. ഇവിടെ ഒരു ധാരണയുണ്ട്, പൊതുസമൂഹത്തിന് തന്നെ ഒരു ധാരണയുണ്ട്, കേരളത്തിലെ പെൻഷൻകാർ കേരളത്തിന്റെ സമ്പത്തിന്റെ വലിയ ഒരു ഭാഗം അടിച്ചുകൊണ്ടു പോകുന്നവരാണ് എന്ന അബദ്ധജടിലമായ ഒരു ധാരണ പൊതുസമൂഹവും വെച്ച് പുലർത്തുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് വസ്തുതാ വിരുദ്ധമാണ്, സത്യവുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് എന്ന് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 13,000 രൂപയിൽ കുറവ് പെൻഷൻ വാങ്ങുന്നവരുടെ പെർസെൻറ്റേജ് 32%. 13,000 ചുവടെയാണ് അവർ പെൻഷൻ വാങ്ങുന്നത്. 20,000 ചുവടെ പെൻഷൻ വാങ്ങുന്നവരുടെ പെർസെൻറ്റേജ് 33%. 20,000 മുകളിൽ പെൻഷൻ വാങ്ങുന്നവരുടെ പെർസെൻറ്റേജ് അത് 33%. ബാക്കി വരുന്നതാണ് 30,000 മുകളിൽ പെൻഷൻ വാങ്ങുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ 13,000 രൂപ പെൻഷൻ വാങ്ങുന്ന ഒരു ഒരു കുടുംബത്തിലെ ഒരു നാഥൻ എന്നുള്ള നിലക്ക് ഈ വർത്തമാന കാലഘട്ടത്തിൽ എങ്ങനെ ജീവിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നത് വളരെ ഗൗരവമായ പ്രശ്നം തന്നെയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, അബദ്ധജടിലമായ ധാരണകൾ സമൂഹത്തിൽ പരത്താൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഈ സമരത്തിന് ആസ്പദമായ വിഷയം എന്താണ്? 2021 മാർച്ച് മാസമാണ് 11ാം ശമ്പള കമ്മീഷന്റെ ശമ്പള പരിഷ്കരണം സംസ്ഥാനത്ത് നടപ്പിലാക്കി. അത് നടപ്പിലാക്കുമ്പോൾ 2019 ജൂലൈ മാസമാണ് മുൻകാല പ്രാബല്യത്തോടുകൂടിയാണ് ആ ശമ്പള പരിഷ്കരണം കേരളത്തിൽ നടപ്പിലാക്കിയത്. സ്വാഭാവികമായും 21 മാസത്തെ കുടിശ്ശിക കേരളത്തിലെ ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകേണ്ടതായിട്ടുണ്ട്. ദീർഘകാലം സമൂഹത്തെ സേവിച്ച വലിയ വിഭാഗം ജനതയോട് സർക്കാർ തികഞ്ഞ അവഗണനയാണ് വെച്ചു പുലർത്തുന്നതെന്നും ഇത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. NK രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സതീശൻ കുരിയാടി, NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K പ്രദീപൻ, പൂത്തോളിക്കണ്ടി രാജൻ, CP വിശ്വനാഥൻ, A ഭാസ്കരൻ, P മോഹൻദാസ്, P ബാബുരാജ്, VK പ്രേമൻ, MK ശീല, രാജൻ പുത്തലത്ത്, KP നജീബ് എന്നിവർ സംസാരിച്ചു. PP രാജു സ്വാഗതവും VK ഭാസ്കരൻ നന്ദിയും പറഞ്ഞു. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോ ശരിക്കും ഉറക്കം വരാറേ ഇല്ലായിരുന്നു. അപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് കോയ്റോൺ നാച്ചുറൽ മാട്രസസ് വാങ്ങിച്ചോണ്ട് വന്നത്. ഇതിലുണ്ട് 100% ഓർഗാനിക് ഫാബ്രിക്സ്, 100% നാച്ചുറൽ ലാറ്റക്സ്. സോ എനിക്ക് കിട്ടി 100% സുഖമായ ഉറക്കം. കോയ്റോൺ നാച്ചുറൽ മാട്രസസ്.